ബിടിഎസിനോടുള്ള കടുത്ത ആരാധന മൂലം വീട് വിട്ടിറങ്ങി കൊറിയയിലേക്ക് കടക്കാൻ ശ്രമിച്ച പെൺകുട്ടികളെ പോലീസ് പിടികൂടി. ദക്ഷിണ കൊറിയയിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടെയാണ് പാകിസ്ഥാനി പെൺകുട്ടികൾ പോലീസിന്റെ പിടിയിലായത്. കടുത്ത ബിടിഎസ് ആരാധകരായ ഇരുവരും കഴിഞ്ഞ ആഴ്ചയാണ് കറാച്ചി കൊറഗി പ്രദേശത്തെ വീട് വിട്ടിറങ്ങിയത്. അന്വേഷണത്തിനൊടുവിൽ ലാഹോറിൽ ട്രെയിൻ യാത്രക്കിടെ പോലീസ് ഇവരെ കണ്ടെത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇരുവരും തങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ഇതോടെ ലാഹോർ പോലീസ് കുട്ടികളുടെ വീട്ടുകാരെ വിവരമറിയിച്ചു. ബിടിഎസ് ബാൻഡ് അംഗങ്ങളെ കാണാൻ ദക്ഷിണ കൊറിയയിലേക്ക് കടക്കാനുള്ള പദ്ധതികൾ അടങ്ങിയ ഡയറി പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയതായി പോലീസ് സൂപ്രണ്ട് അബ്രൈസ് അലി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിലേക്കുള്ള വിമാന സർവീസ് വിവരങ്ങളും ഇവരുടെ ഡയറിയിൽ കണ്ടെത്തി. പെൺകുട്ടികൾക്കൊപ്പം കടക്കാൻ പദ്ധതിയിട്ടിരുന്ന മറ്റൊരു സുഹൃത്തിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇയാളും കൊറിയയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പേടിച്ച് പിന്മാറുകയായിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കറാച്ചി പോലീസ് പ്രത്യേക ബോധവൽക്കരണ വീഡിയോ പുറത്തിറക്കി. കുട്ടികളുടെ ഇന്റർനെറ്റ് ഉപയോഗം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവരുടെ ലോകങ്ങൾ ഏറെ മാറി മറിയുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണമെന്നും വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകി. 2013 അരങ്ങേറ്റം കുറിച്ചാണ് ബിടിഎസ് എന്ന വിളിപ്പേരുള്ള ബാങ് താൻ സെന്യോന്താൻ എന്ന ബാൻഡ്. ആകർഷണീയമായ സംഗീതത്തോടൊപ്പം കൗമാരക്കാരെയും യുവജനങ്ങളെയും ശാക്തീകരിക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള വരികളുമായി സാമൂഹിക പ്രചാരണങ്ങളും നടത്തി 9 വർഷം അവർ സജീവമായി നിലനിന്നു. ബിൽബോർഡ് മ്യൂസിക് അവാർഡ്, അമേരിക്കൻ മ്യൂസിക് അവാർഡ്, MTV യൂറോപ്പ് മ്യൂസിക് അവാർഡ് തുടങ്ങിയ ബഹുമതികളും നേടി. എന്നാൽ കഴിഞ്ഞ വർഷം ജൂണിൽ ബിടിഎസ് താൽക്കാലികമായി സംഗീത പരിപാടികൾ നിർത്തുന്നതായി അറിയിച്ചു. സ്വതന്ത്ര സംഗീത ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് ബാൻഡ് പിരിച്ചുവിടുന്നതെന്നായിരുന്നു ബിടിഎസിന്റെ വിശദീകരണം. എന്നാൽ ദക്ഷിണ കൊറിയയിലെ നിയമമനുസരിച്ച് നിർബന്ധിത സൈനിക സേവനത്തിൽ ചേരാനാണ് സംഘം വേർപിരിഞ്ഞതെന്നായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. ദക്ഷിണ കൊറിയയിലെ നിയമപ്രകാരം 18 നും 28 നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ സൈനിക സേവനം ചെയ്യണമെന്നാണ്. ഇതുപ്രകാരം ബിടിഎസിലെ ഓരോരുത്തരായി സൈനിക സേവനത്തിനിറങ്ങിക്കഴിഞ്ഞുവെന്നും 2025 ബാൻഡ് മടങ്ങിയെത്തുമെന്നുമാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ജംഗൂക്ക്, ആരം, വി, ജെഹോപ്പ്, ജിമിൻ, ജിൻ, സുഗ എന്നിവരാണ് ബിടിഎസിലെ അംഗങ്ങൾ. കേരളത്തിലും ബിടിഎസ് ആർമി എന്ന പേരിൽ നിരവധി ആരാധകരാണ് ഈ കൊറിയൻ ബാൻഡിനുള്ളത്. ഇനി നമുക്കൊരു അങ്കിളുടെയും ആന്റിയുടെയും കിടിലൻ പെർഫോമൻസ് കണ്ടാലോ. എന്ത് രസമായിട്ടാണ് ഇവര് ഡാൻസ് കളിക്കുന്നത് അല്ലേ? സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മുടെയൊക്കെ കസിൻസ് ഒക്കെ കൂടുമ്പോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ കൂടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോ ഇതുപോലുള്ള അങ്കിളുമാരും ആന്റിമാരൊക്കെ വരാനാണ് നമ്മൾ കാത്തിരിക്കാറല്ലേ. അവരുടെ ഒരു എനർജിയും അവര് നമുക്ക് തരുന്ന ഒരു എന്റർടൈൻമെന്റും അവരുടെ ഒരു വൈബ് ഒക്കെ കൂടി ആവുമ്പോ ആ വീട് ആഘോഷത്തിന്റെ മാത്രം ഒരു സ്ഥലമായിട്ട് മാറും. ജിഷ എന്ന പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതാണ് തന്റെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഈ ഒരു പെർഫോമൻസ്. കസിന്റെ കല്യാണം കൂടാൻ പോയപ്പോ അവിടെ വെച്ച് ഇവര് സ്റ്റേജിൽ കയറി ഒരു പാട്ടിന് ഡാൻസ് കളിക്കാറുന്നത്രേ. ജിഷ പറഞ്ഞതുപോലെ അമ്മച്ചിക്ക് ഒരു ഇച്ചിരി നാണമുണ്ടെങ്കിലും അപ്പച്ചന്റെ കിടലൻ എക്സ്പ്രഷനും ഡാൻസ് ഒക്കെ കൂടി ആയപ്പോ അമ്മച്ചിയും കട്ടക്ക് കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടപ്പോ നമുക്ക് ഇത്ര സന്തോഷം തോന്നിയെങ്കിൽ കസിന്റെ കല്യാണം കൂടാൻ വന്ന മറ്റു ബന്ധുക്കൾക്കൊക്കെ എന്തുമാത്രം സന്തോഷം തോന്നിയിട്ടുണ്ടായിരിക്കും. ഈ കുടുംബം ഇമ്പം ഉള്ളതാണ് കുടുംബം എന്നൊക്കെ പറയണത് വെറുതെ അല്ല അല്ലെ. എന്തായാലും ഈ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഇനിയും ഇതുപോലെ ഒരുപാട് പെർഫോമൻസുകൾ കാഴ്ചവെക്കാനും ഈ അപ്പച്ചനും അമ്മച്ചിക്കും അവരെ എന്റർടൈൻ ചെയ്യിക്കാനൊക്കെ സാധിക്കട്ടെ. സന്തോഷം ഇങ്ങനെ പറക്കട്ടെ.